ചേട്ടാ, ഇപ്പോൾ നമ്മളൊരു പടം ചെയ്തു, നമ്മളെല്ലാം കൂടി ചേർത്ത് പടം ചെയ്തു. അത്യാവശ്യം ഗംഭീര ഹിറ്റാണ് ആളുകളുള്ളത്. ഈ കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ പോലും ആളുകൾ സ്വീകരിച്ചു. സ്വീകരിച്ച ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളൊരാൾ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ ഒരു സുഹൃത്താണ്. സുഹൃത്തെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പരിചയക്കാരാണ്. ചെറിയൊരു മുരളി. നമസ്കാരം. നമസ്കാരം. ഇത് മുരളിയേട്ട, ഇത് ജയസൂര്യ സിനിമയിലേക്ക് അഭിനയിക്കുന്നുണ്ട്. എൻ്റെ ഒരു സിനിമ ഇറങ്ങി വെള്ളത്തിനകത്ത് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഒരു വെള്ളം മുരളി എന്നുള്ള ക്യാരക്ടറാണ് ഈ മനുഷ്യനാണ്. ആ മനുഷ്യൻ നിങ്ങൾ കാണുന്ന ഈ പറഞ്ഞതുപോലെ വെള്ളം സിനിമയിൽ മുരളി എന്ന് പറയുന്ന കഥാപാത്രം, വെള്ളം മുരളി എന്നുള്ള റിയൽ കഥാപാത്രം, ഇതാണ് ആ റിയൽ മനുഷ്യൻ. എത്ര വർഷമായി മുരളിയേട്ട മദ്യപാനം നിർത്തിയിട്ട്? ഈ സെപ്റ്റംബർ 4 വന്നാൽ 13 വർഷം. 13 വർഷം. ഇടയ്ക്ക് ഒരു രണ്ടെണ്ണം അടിക്കണം തോന്നിയിട്ട്? എപ്പം തോന്നാറുണ്ട്. ആണോ? ഇപ്പോഴും തോന്നാറുണ്ട്. പിന്നെ ഒന്നും അടിക്കുന്നില്ല. അതെ, നമ്മളിപ്പോൾ ഇപ്പോൾ രണ്ട് പേക്ക് അടിച്ചാലും ഒരിക്കലും എൻ്റെ രണ്ട് പേക്ക് അടിച്ചാൽ എനിക്ക് രണ്ട് പേക്കിൽ എനിക്ക് നിർത്താൻ പറ്റില്ല. രണ്ട് മൂന്ന് പത്തൊമ്പതിൻ്റെ അവസാനം കാണാണ്ട് എനിക്ക് ഉറക്കം പറ്റില്ല. ആ ബോധമുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് മാത്രമല്ല, എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ മരണം വരെ എനിക്ക് നേരത്തെ ചുടിക്കാൻ പറ്റില്ല. അത് തിരിച്ചറിയാൻ പറ്റിയത് തന്നെ. കറക്റ്റ്. അപ്പോൾ അത് തന്നെയാണ് ഒരുപക്ഷെ ആളുകൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ മെസ്സേജ്. കാരണം പുള്ളിക്ക് ഇപ്പോഴും കുടിക്കാൻ ആഗ്രഹമുണ്ട്. ഈ പണ്ട് അദ്ദേഹം മദ്യപിക്കുന്ന കാലത്ത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഏറ്റവും വില കുറഞ്ഞ മദ്യമാണ് അദ്ദേഹം കഴിച്ചിരുന്നത്. കാരണം ഇന്ന് അദ്ദേഹത്തിന് ഏറ്റവും ലോകത്തെ ഏറ്റവും വില കൂടിയ മദ്യം വാങ്ങാനും കഴിക്കാനും അല്ലെങ്കിൽ ഏറ്റവും വലിയ ബാറുകളിൽ പോകാനും ഒക്കെ ഉള്ള സാമ്പത്തിക ചുറ്റുപാടുണ്ടെങ്കിലും ഇന്നത് കുടിക്കുന്നത്. ടേസ്റ്റ് ചെയ്ത ഏറ്റവും കൂടിയ മദ്യം ഏതാണ്? ഹണീബി. ഒരു പ്രാവശ്യം ഏറ്റവും കൂടുതൽ KS-19 എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്. അത് ഇറങ്ങിയെന്ന് ഞാനും എൻ്റെ സുഹൃത്ത് മാറാടിയും കൂടി ഒരു 4 ½ രണ്ടുപേരും കൂടി അതൊക്കെ പറയുമ്പോഴല്ലേ. എന്നിട്ട് ആരും അടി മണിച്ചിട്ട് വീട്ടേക്ക് പോയി. ആണല്ലേ? എത്ര സ്ഥലത്ത് അടി ഉണ്ടായിട്ടുണ്ട്? അടി ഒരുപാട് സ്ഥലത്ത്, ഓർമ്മയില്ല, എണ്ണം പറ്റിയിട്ടില്ല. ഇവിടെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അടി? ആ ഒരു കുറച്ച് ആരോഗ്യമുള്ള സമയത്തൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം ഇങ്ങോട്ട് കിട്ടാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് അച്ഛനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ തല്ലിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എത്ര കൊല്ലം മുമ്പ് കുടി തുടങ്ങി? എത്ര കൊല്ലം മുമ്പാണ് കുടി തുടങ്ങിയത്? അത് കുടിച്ചത് എൻ്റെ ഒരു 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. പിന്നെ വീട്ടിൽ തന്നെയാണ്, വീട്ടിൽ അച്ഛൻ വാങ്ങിക്കൊണ്ട് വെച്ചതോ അങ്ങനെ എന്തോ ഒരു ഹാഫിൻ്റെ കുപ്പി കൊണ്ട് അതിനെടുത്തൊരു പെഗ് അടിച്ചു. പിന്നെ നമ്മുടെ ഈ തളി, പിന്നെ കണ്ണൂർ ആ ഭാഗത്ത് ഈ വാവുണ്ട്. വാവിന് പ്രതിക്കൾക്ക് അകത്ത് വെച്ച് കൊടുക്കുന്നൊരു സമ്പ്രദായമുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ കള്ളാണ് കൊടുക്കും അതിന്. ആ കള്ള് നമ്മൾ ചെറുപ്പത്തിൽ അച്ഛൻ്റെ അനിയൻ തരും നമുക്ക് കള്ള്. അപ്പോൾ ചെറിയ കുട്ടികളെ കള്ള് കുടിച്ചിട്ട് കളി കാണാൻ അവർക്ക് ഭയങ്കര രസമാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ. അപ്പോൾ അതിനോട് ഒരു ഇഷ്ടം വന്നു ശരിക്കും പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് ആരും ഫസ്റ്റ് പിന്നെ മദ്യപിക്കാൻ ഒരാളെ നിർബന്ധിക്കാൻ പാടില്ല. ആദ്യമായിട്ട് കുടിക്കുന്നവർ, അതായത് കുടിച്ചുകൊണ്ട് നിൽക്കുന്നവരൊക്കെ, ഒരാളെ ഫസ്റ്റ് കുടിക്കാൻ നമ്മൾ ഒരിക്കലും നിർബന്ധിക്കാൻ പാടില്ല. കാരണം അയാൾ അത് എങ്ങനെയാണ് അത് അടിമപ്പെടുന്നത് ആർക്കും പറയാൻ പറ്റില്ല. ഇന്ന് മദ്യപിക്കുന്ന 10 ആൾ 2 ആൾ ആൽക്കോളിക്കാൻ എന്നാണ് പറയുന്നത്. അങ്ങനെ 9ൽ തുടങ്ങി. പിന്നെ ശീലമായത് ഒരു 23 വയസ്സ് മുതൽ ഒരു 32 വയസ്സ് വരെ എല്ലാ ദിവസവും കുടിച്ചിട്ടുണ്ട്. അതിലൊരു പിന്നെ 2005 മുതൽ 2008 വരെ ഒരു ഭീകരമായ കുടിയായിരുന്നു. ജോലിക്കൊന്നും പോയില്ല. അങ്ങനെ കള്ളു കുടിക്കാൻ ഇല്ല, കള്ളു കുടിക്കാൻ വേണ്ടി എന്തെങ്കിലും ജോലി എടുക്കുന്നതിനായിട്ട് ജോലിക്കൊന്നും പോയിട്ടൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ആ സമയത്ത് എന്താണ് വരുമാനം അല്ലെങ്കിൽ കുടിക്കാനുള്ള ഒരു വരുമാനം? പിന്നെ സുഹൃത്തുക്കളുണ്ടാവും, ആരെങ്കിലും മരിച്ച വീട്, കല്യാണ വീട്, അങ്ങനെ നാട്ടിൽ ആരും കുടിക്കുമ്പോൾ അവർ ഷെയർ കൂടും. അച്ഛൻ്റെ പോക്കറ്റിൽ എടുക്കും പൈസ. വീട് അച്ഛൻ്റെ പോക്കറ്റിൽ തന്നെ മെയിൻ പൈസ എടുക്കുക. ആണല്ലേ? ഓക്കെ. അങ്ങനെയാണ്. ഈ അച്ഛൻ എന്നെങ്കിലും മുരളിയേട്ടൻ അടിച്ച് വഴി കിടക്കുന്നത് കണ്ടിട്ടുണ്ട്? ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സ്റ്റേഷനിലൊക്കെ കയറിയിട്ട് അങ്ങനെയൊക്കെ അച്ഛനക്ക്. പിന്നെ സൈഗട്ടിന് അച്ഛനമ്മ പരാതി കൊടുക്കാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. ആ സ്റ്റേഷനിൽ പരാതി കൊടുക്കും. പിന്നെ ഇതിനടക്കാൻ നമ്മൾ കാര്യം പറയുന്നത്, പരാതി കൊടുക്കാൻ പോയി പകുതിക്കുന്ന അമ്മ പറഞ്ഞു. അമ്മ ഇങ്ങനെ പരാതി കൊടുക്കാൻ അവരിങ്ങനെ പോലീസ് സ്റ്റേഷൻ അടുത്തെത്തി. അപ്പം അമ്മ പറഞ്ഞു, എന്തായാലും പറയാം. അപ്പം പറയാം, അച്ഛൻ പറയാം, നമ്മളെങ്ങനെയാ പരാതി കൊടുക്കുക, നമ്മുടെ മോനല്ലേ അത്. ആ ഒരു ഇതിനടക്കം അമ്മ ഈ കാര്യം പറഞ്ഞോട്. അങ്ങനെയാണ് ഈ പറഞ്ഞത് പോലെ ഇതായത്. വെരി ഗുഡ്. അടിപൊളി സംഭവങ്ങളാണ്. ഇതിൻ്റെ 4ൽ 1 നിർത്തിച്ചു. അത് പിന്നെ എൻ്റെ പിന്നെ കൂടെ കുടിക്കുന്ന സുഹൃത്ത് മാറാടി ഇന്നിപ്പോൾ നിർത്തിയപ്പോൾ 3ാമത്തെ വർഷമാണ്. അത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഭയങ്കര ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. കാരണം എല്ലാവരും ഒഴിവാക്കിയതാണ്, എന്നെ പോലത്തെ നാട്ടുകാരെല്ലാം ഒഴിവാക്കിയതാണ്. അവൻ പോകുമ്പം
തൃശ്ശംപുരം പിന്നെ പെട്രോൾ പമ്പിൻ്റെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഓന റോഡ് ക്രോസ് ചെയ്യണം. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഹൈവേ ബ്ലോക്ക് ആക്കിയിട്ട് ക്രോസ് ചെയ്യുക. ചെറിയ ഇങ്ങനെ മെലിഞ്ഞിട്ടാണ് ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് കണ്ടില്ല പറഞ്ഞു ഞാൻ പരിചയപ്പെട്ടില്ല. അപ്പോൾ അവൻ അങ്ങനൊരു വല്ലാത്ത കുടിയായിരുന്നു. അവൻ ഒരു ദിവസം കുടിച്ച് അവൻ വീട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാക്കി കണ്ടത്തുള്ള അങ്ങനെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അവൻ ഞാൻ പിന്നെ കുറേ പ്രാവശ്യം കൊണ്ടുപോയി എന്നിട്ടൊക്കെ പിന്നെയും മദ്യപിച്ചു. ലാസ്റ്റ് ഞാൻ അവനെ പിടിച്ച് സ്റ്റേഷനിൽ പിന്നെ ഇവിടെ പിലാത്തറ ഒരു ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട് അവിടെ കൊണ്ടുപോയി. അവിടെ ഫാദറിനോട് ഞാൻ പറഞ്ഞു ഫാദറെ ചിലവ് ഞാൻ എടുത്തോളും എല്ലാം ഞാൻ ചെയ്ത്. അപ്പം രാവിലെ ഞാൻ അവനെ കാണാൻ പോയി. കാണാൻ പോയി സമയം നോർമലല്ല. അപ്പോൾ എന്നെ ഇങ്ങനെ അടുത്ത് വിളിച്ചിട്ട് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുപോയി പറയാം എൻ്റെ ഭാര്യേൻ്റെയും മക്കളെയും ദഹിപ്പിച്ച് കഴിഞ്ഞു. ഓർമ്മയില്ല എന്നാ സംഭവിച്ചൊന്നും. നോർമലല്ല അത്. ഒരു ഈ ആൾക്ക് പിന്നെ ഒരു മദ്യാസക്തിൻ്റെ അവസാന അറ്റത് അവ ലാസ്റ്റ് ടൈം അത്. കാരണം കുറച്ചും കൂടി കഴിഞ്ഞാൽ അവൻ എന്തായാലും ആത്മഹത്യയും അല്ലെങ്കിൽ മരിച്ചു പോകും. ഒരു സംശയമില്ല. പക്ഷെ അങ്ങനെ ഒരു ഇന്ന് രണ്ടും മക്കളെയും ഭാര്യനെയും കൂട്ടി സുഖമായി ജീവിക്കത്തില്ലേ. അങ്ങനെ എത്രയോ പേരെ അല്ലേ എത്രയോ സുഹൃത്തുക്കളെ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവർ പറയുന്നത് കൊണ്ട് നമുക്ക് നിർത്താൻ പറ്റും? ഒരിക്കലും പറ്റില്ല. നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മൾ മദ്യപാനം നിർത്തണ്ടെങ്കിൽ. അല്ലാണ്ട് വേറെ പിന്നെ ഈ മദ്യപാനം നിർത്താൻ ഇന്ന് വരെ ലോകത്ത് ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അതിൻ്റെ അതായത് നമ്മൾ മദ്യപാനം നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൈവറ അങ്ങനെ ഉറക്കില്ലായ്മ ചെവിയിലാരോ പറയുന്ന പോലെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അത് അതിൻ്റെ അതിന് മാത്രമേ ട്രീറ്റ്മെൻ്റ് ഉള്ളൂ. മദ്യപാനം നിർത്താൻ ട്രീറ്റ്മെൻ്റ് ഇല്ല. മദ്യപിക്കാതിരിക്കുക വേറെ ഒന്നുമില്ല. നമ്മൾ ഇന്ന് എനിക്ക് മദ്യത്തോട് ആസക്തിയാണ്. ഏറ്റവും ഇഷ്ടം മദ്യം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കത് കഴിക്കാൻ പറ്റില്ല. ഫൈവ് സ്റ്റാർ ഞാൻ പിന്നെ എമിറേറ്റ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പോകുമ്പോഴും മറ്റും വില കൂടിയ മദ്യമായിരുന്നു. വേറെ ഹോസ്റ്റൽസ് മൂന്നാറ് പ്രാവശ്യം വന്ന് കഴിക്കും എടുക്കട്ടെ. ഞാൻ തിരിച്ചുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അകത്ത് തന്നെ ഒരു ബാറ് സെറ്റ് ചെയ്ത് നടക്കുന്ന മനുഷ്യനായിരുന്നു. ഓക്കെ, അതൊന്നും അങ്ങനെ. പിന്നെ ഞാൻ ചോദിക്കട്ടെ മുല്ലേട്ടാ, എന്നാണ് അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ ഇൻസിഡൻസിൽ ചിലപ്പോൾ ഓർമ്മയൊന്നും ഉണ്ടാവില്ല എങ്കിലും പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു ഇൻസിഡൻറ്റ് എന്തായിരിക്കും വെള്ളവടിക്കാലത്തുള്ള ഒരു സംഭവം എന്തായിരിക്കും? വെള്ളവടിക്കാല സ്ഥലത്ത് അവസാനം ആ കോഴിക്കോടിലെ അവസ്ഥയാണ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. എന്താ കാരണം? എല്ലാവരും ഉപേക്ഷിച്ചു. പിന്നെ എല്ലാവരും ഒഴിവാക്കി, സുഹൃത്തുക്കളെ ഒഴിവാക്കി, ഭാര്യ ഒഴിവാക്കി പോയി. അച്ഛനമ്മയും വീട് വിറ്റു. എനിക്ക് എന്നെ അവർ വീട്ടിൽ നിന്ന് പുറത്താക്കി. അവസാനം ഞാൻ കോഴിക്കോട് ഒരു കോഴിക്കോട് എത്തിപ്പെട്ടു. അവിടെ നിന്ന് പിന്നെ ഒരു ഡോക്ടർക്ക് പോയി. ആ ഡോക്ടർ എന്നെ രണ്ട് പ്രാവശ്യം എന്നെ ട്രൈ ചെയ്തു. പിന്നെ അടുക്കുന്ന പുറത്തായി. പിന്നെ ഓരോ പിന്നെ കടുത്ത ഫുട്പാത്തിൽ പിന്നെ ഓരോ ഷോപ്പിൽ പോയിട്ട് ഒരു റുപ്യ 50 പൈസ ചോദിക്കും. അങ്ങനെ ഒരു 11 രൂപയാകുമ്പോൾ പെക്കടിക്കും. ഒരു സ്മോൾ അടിക്കും 30 ml. അങ്ങനെയായിരുന്നു ജീവിതം. കാരണം റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും പരിസരത്ത് ഇങ്ങനെ പോയി നിൽക്കും. നാട്ടുകാരും കൊണ്ട് ഒരു 10-25 രൂപ കിട്ടില്ല. 25 രൂപ ഭക്ഷണം അല്ല, നേരെ 2 സ്മോൾ അടിക്കാല. അങ്ങനെയായിരുന്നു ജീവിതത്തില്ല. പിന്നെ ഈ മദ്യപിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പേടിയും ഭയമായിരിക്കും. എന്നാ സംഭവിക്കുന്നത്? ഒരു പെഗ് അടിച്ചാൽ മാത്രമേ നമുക്ക് ഒന്ന് നോർമലാവുമല്ലോ. ഇതിനിടയിൽ പുള്ളി കാണിച്ചൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ലാലേട്ടനെ സ്ഥിരമായിട്ട് വിളിക്കുമായിരുന്നു. നമ്മൾ സിനിമയിൽ ഒരു ഘട്ടത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ അതിനകത്ത് വലിയ ഒരുപാട് ക്ലൈമാക്സും ഉണ്ട്. അതിനകത്ത് ലാലേട്ടനെ സ്ഥിരമായി വിളിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടു പറയും പറയും അല്ല, ലാലേട്ടനെ സ്ഥിരമായിട്ട് വിളിക്കും. ലാസ്റ്റ് ലാലേട്ടൻ അന്ന് ഉപയോഗിച്ച നമ്പർ, അന്ന് ലാലേട്ടൻ BPL അംബാസിഡർ ആയിരുന്നു. BPL എസ്കോട്ടിൽ രണ്ട് കമ്പനി ഉണ്ടായിരുന്നു. 9-8-4-6-2 അന്നത്തെ കാലത്തെ നമ്പർ, ഇന്ന നമ്പർ ഇല്ല അതുകൊണ്ട് ആരും വിളിക്കണ്ട. 9-8-4-6-2-9-6-9-6-9 ഈ നമ്പറാണ് പുള്ളി അന്ന് ഉപയോഗിച്ചത്. ഞാൻ നിരന്തരം വിളിച്ച് പുള്ളി ഇങ്ങനെ കുറേ നല്ല രീതിയിൽ സംസാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ലാലേട്ട, രാത്രി 11 മണിക്ക് ഒരു ദിവസം 11 മണിക്ക് വിളിച്ചു. മൂപ്പര് പറഞ്ഞു നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനൊരു മനുഷ്യനാണ്, ഞാൻ ഷൂട്ടിങ് റെസ്റ്റ് എടുക്കും, നിങ്ങളിങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കല്ല. പിറ്റേന്നും വിളിക്കും, അതിൻ്റെ പിറ്റേന്നും വിളിക്കും. പുള്ളി ലാസ്റ്റ് നമ്പർ മാറ്റി. പക്ഷെ എനിക്ക് എന്താ പറയണ്ടത്, ക്ലൈമാക്സ് ഞാൻ പിന്നെ ഞാൻ ന്യൂസിലാൻഡ് ചെറിയ ഹോൾസെയിൽ ബിസിനസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അവിടുന്ന് മാറി വെള്ളോടിയൊക്കെ നിർത്തി. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതും കൂടി അല്ലേ വെള്ളമൊടി നിർത്തിയത്? വെള്ളമൊടി നിർത്തി ഞാൻ പറഞ്ഞു. ഈ എങ്ങനെയാണ് അത് റിയലൈസ് ചെയ്തത് അല്ലെങ്കിൽ നിർത്താം എന്നുള്ളൊരു ഈ കോഴിക്കോട് അവസാന കാലത്ത് ഞാൻ എനിക്കത് ഓർമ്മ വരും. അതാണ് പ്രശ്നം. അത് ആ സീൻ എനിക്ക് ഓർമ്മ വരും, അത് ഓർമ്മ വരും. അതാണ് അതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രശ്നമാണ്. ഞാനിങ്ങനെ പിന്നെ 1 രൂപ 50 പൈസ ഇങ്ങനെ ഇരുന്നിട്ട് കുടിച്ചോണ്ടുന്ന സമയത്ത് ഞാനിങ്ങനെ പിന്നെ പൊറോട്ടയും മുട്ടക്കറി എന്തോ കറി കാണുന്നുണ്ട് ചില്ലു കൂട്ടിൽ. ഭയങ്കര വിശപ്പ്, കഴിക്കാൻ പറ്റുന്നില്ല. ആൾ ഒരാൾ വാങ്ങി തരില്ല.
ആ പുഴ ഷോപ്പിൽ പോയി ചൂടോളം കുടിക്കും, രണ്ട് മൂന്ന് ദിവസം ചൂടോളം കുടിക്കും. പിന്നെ രണ്ട് ദിവസം ഭക്ഷണം കഴിച്ചിട്ട് ശരീരത്തിൽ വേറെ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരാളുടെ എൻ്റെ പുറത്തൊരു ഇങ്ങനെ അടിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഡ്രൈവർ ഗിരീഷാട്ടൻ, എന്നാൽ ഇതിൻ്റെ കോലം, നീ ഇവിടെ കിടന്ന് ചാവാൻ നിൻ്റെ സമയമൊക്കെ നാട്ടിലേക്ക് പോവാ. അയാൾ ബസ് ഡ്രൈവറാണ്, ബസ് സർവീസിന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, വാന്ന് പറഞ്ഞു, എന്നോട് പറഞ്ഞു, എനിക്ക് പറഞ്ഞു ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പൊറോട്ടയും മുട്ടക്കറി, എന്തൊരു കറി കറി കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ആ ടേസ്റ്റ് ഇപ്പോൾ എൻ്റെ വായിലുണ്ട്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, എന്നാൽ ഇന്ന് ആ ഭക്ഷണം കഴിച്ച പോലും ടേസ്റ്റ് ഞാൻ ജീവിതത്തിൽ എവിടെ നിന്ന് കഴിച്ചില്ല. അത് കഴിച്ചു. പിന്നെ അത് കഴിച്ച് ഞാൻ പിന്നെ അവർ പറഞ്ഞു, നീ നാട്ടിൽ നിന്ന ഇവിടെ ഞാൻ വിടില്ല, നാട്ടിൽ നിന്നെ കൊണ്ടാക്കും, നാട്ടിൽ പോയി ഞാൻ എന്തെങ്കിലും ചെയ്തോ. അങ്ങനെ തളിപ്പുറം ബസ് സ്റ്റാൻഡ് അയാളെന്നെ ഇറക്കി ഇറക്കിയിട്ട് അപ്പം വീട് അമ്മയും അച്ഛനും വീട് വിട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ ഞാൻ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, എൻ്റെ അച്ഛനമ്മ കിയാറ്റൂർ താമസിക്കുന്നു, അങ്ങോട്ട് പോയി. അപ്പം തോടലൊക്കെ കടന്ന് കിയാറ്റൂരെത്തി. അപ്പോൾ അച്ഛനും അമ്മയും വീട്ടിൽ കയറ്റിയില്ല. അച്ഛനിങ്ങനെ ഞാനിങ്ങനെ കൈ പിടിക്കുമ്പോൾ അച്ഛൻ വഴിയെടുത്ത് അടിക്കും ഗ്രിൽസിന്, കംപ്ലീറ്റ് ലോക്ക് ഗ്രിൽസ് ഇട്ടുണ്ടായിരുന്നു വീട്. അപ്പോൾ അവിടെ കയറ്റി. അപ്പോൾ തിരിച്ച് ബസ് സ്റ്റാൻഡ് കുറേ സമയം വന്നിരുന്നു. എങ്ങോട്ട് പോകണം എന്ന് ചിന്തിയില്ല, കാരണം ഒരാൾ അടുപ്പിക്കില്ല. കാരണം ഒരു മനുഷ്യൻ മാക്സിമം പറയിപ്പിക്കാൻ അത്ര പറയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് തിരിച്ച് വന്ന് ബസ് സ്റ്റാൻഡിൽ തന്നെ കുറേ സമയം ഇരുന്ന് ഞാൻ ആ വിറ്റ വീട് ഉണ്ട്, വിറ്റ വീട് നമ്മൾ കൊടുത്ത വീടല്ല, പണ്ട് താമസിച്ച വീടും പെങ്ങൾ വീട് അടുത്തെടുത്താണ്. അവിടെ പോയി. അപ്പോൾ പഴയ വീട്ടിലാരും വിറ്റ വീട്ടിലാരും താമസിക്കാൻ വന്നില്ല. അതിൻ്റെ അറിയത്ത് പോയി കിടന്നു, രണ്ട് ദിവസം കിടന്നു. രാത്രി ആ മണിച്ചിട്ട് കിണറിൽ വെള്ളം കുടിക്കും. ഒരു ദിവസം അത് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം 7 മണിക്ക് മരുമോനിങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ചോറ് കൊണ്ടുവന്നിട്ട് എനിക്ക് അവൻ്റെ അവനിങ്ങനെ ഒരു വെള്ള കളർ ഇങ്ങനെ കാണുന്നത് വേഗം തട്ടിപ്പറിച്ചിട്ട് വേഗം കഴിച്ച് ഞാൻ അവനോട് പറഞ്ഞു. എന്നാൽ അപ്പം അമ്മയും അച്ഛനും ബാക്കിൽ വന്നു, നീ നാളെ ഇങ്ങോട്ടേക്ക് വന്നു പറഞ്ഞു. ഇവളെ പെങ്ങളെ വീട്ടിലേക്ക് വന്നു പറഞ്ഞു രാവിലെ. അപ്പോൾ രാവിലെ 5 മണിക്ക് ഇതേ മരുമോൻ തന്നെ എന്നെ വിളിച്ചു. അച്ഛനമ്മയും അമ്മ തോർത്തെടുത്ത് വന്നു, അച്ഛൻ അമ്മ തോർത്തെടുത്ത് വന്ന് കുളിക്കാൻ പോകുന്നു. കാരണം അതൊക്കെ എനിക്കൊരു എന്തോ ഒരു മനുഷ്യനെ കൈവിട്ട് പോകുന്ന അവസ്ഥ, മരണത്തിലേക്ക് പോകുന്നൊരവസ്ഥ പോലെ എനിക്ക് തോന്നി. ഞാൻ തോർത്തെടുത്തുനിന്ന് കുളിക്കാൻ പോകുന്നു, സോപ്പ് എടുത്തുനിന്ന് കുളിച്ചു. ഏതോ രണ്ട് ഷർട്ടും എൻ്റെ ബാഗ് അമ്മ എടുത്ത് വെച്ച് ബാഗിൽ, എൻ്റെ ബാഗ് ഉണ്ടായില്ല അവിടെ എടുത്ത് വെച്ച്. എന്നോട് അമ്മ പറഞ്ഞു, അമ്മ ദൈവം പറയുമ്പോൾ അമ്മ പറഞ്ഞത്, ഒരു 200 രൂപ എടുത്തിന് അമ്മ പറഞ്ഞു, നീ ആ ഡോക്ടറെ തന്നെ ഒന്ന് പോയി കാണുന്നു പറഞ്ഞു. കോഴിക്കോട് ഡോക്ടറെ തന്നെ ഒന്ന് പോയി കാണുന്നു പറഞ്ഞു. അച്ഛനാണെന്ന് പറയും നീ എടുക്കും പോടുന്ന് പറയും. പക്ഷേ അച്ഛൻ അങ്ങനെ നന്നാവണമെന്ന് വെച്ചിട്ട് അച്ഛൻ പറഞ്ഞു, പക്ഷേ അമ്മ അതിൻ്റെ വഴിയും പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ആ 200 രൂപ എടുത്ത് കണ്ണൂർ തളിപ്പുറം നിന്ന് കണ്ണൂർ ബസ് സ്റ്റാൻഡ് എത്തി. അവിടെ സാധു ബാറുണ്ട്, പഴയ സാധു ബാർ, അവിടെ എത്തി. അതിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ വിചാരിച്ചു 2 പെഗ് അടിക്കണം. എന്താന്നല്ല, എന്നെ ഒരു അതിശയ ശക്തി എന്നെ പിടിച്ചു വിളിച്ചു. നേരെ കോഴിക്കോട് ബസ്സിൽ കയറ്റിയിരുത്തി. ആ 2.5 മണിക്കൂർ എനിക്ക് എന്നെ പറ്റി ചിന്തിക്കണമെന്ന ഒരു ശക്തി എന്നെ തോന്നിപ്പിച്ചു. പിന്നെ തൊട്ട് കഴിച്ചു, പിന്നെ തൊട്ട് ഇന്നിപ്പം 12 വർഷം കഴിഞ്ഞു. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് അവനവനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിയാകാവുന്നത്, പക്ഷെ നോക്കാൻ പറ്റില്ല. നോക്കാൻ സമയമില്ല, നമുക്ക് നോക്കാനുള്ള അവസരം കിട്ടൂല. കാരണം എപ്പോഴും മദ്യം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ പറഞ്ഞതുപോലെ ബിസിനസ്സിൽ വളർന്നു. ഇന്ന് അമേരിക്ക അല്ല, ഇന്നിപ്പം പിന്നെ ന്യൂസിലാൻഡിലുണ്ട്, കെനിയയിലുണ്ട്, ഇപ്പം അമേരിക്കയിലും കാനഡയിലും തുടങ്ങാൻ പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തത് ലാലേട്ടൻ്റെ അങ്ങനെ ന്യൂസിലാൻഡിൽ നിന്ന് ഇങ്ങനെ ഫസ്റ്റ് ക്ലാസ് ലോഞ്ചിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ബാത്റൂമിലേക്ക് എണീച്ച് പോകുമ്പോൾ ഒരാൾ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ സെൽഫി എടുക്കുന്നു, ബാക്ക് വശം കാണുന്നു. ഞാൻ ആരെ മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ അയാളിങ്ങനെ വന്നപ്പോൾ ലാലേട്ടൻ. ഞാൻ എൻ്റെ ശരീരം മുഴുവൻ വറക്കാൻ തുടങ്ങി. കാരണം ഞാൻ കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് ഒന്നും ലാലേട്ടൻ കാണാൻ അവസരമുണ്ട്. എന്നെപ്പോലും സാധാരണ മനുഷ്യൻ ലാലേട്ടൻ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു സാറൊരു ഫോട്ടോ എടുത്തോട്ട് ചോദിച്ചു. ഫോട്ടോ എടുത്തു. ഞാൻ സാറൊരു ഫോട്ടോ എടുത്ത് ചോദിച്ചു. ഇല്ല, എൻ്റെ കൈ അഴുക്കാൻ ഞാൻ എടുത്തില്ല, നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയണ്ട്, ഞാൻ പറഞ്ഞോട്ട് ചോദിച്ചു. പുള്ളിയോട് പറയുന്നു എന്താണ്? ഞാൻ പറഞ്ഞു, ഞാൻ സാറിന് ഞാൻ പറഞ്ഞാലിപ്പോൾ ആ കാര്യം അറിയില്ലോ, ഞാനിങ്ങനെ ഫോൺ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, എപ്പോഴും നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിയിട്ടുണ്ട്, അതിനൊന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചു, ഞാൻ നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഫോൺ എടുത്തിട്ട് ചോദിച്ചു. ഞാൻ ഒരുപാട് പ്രാവശ്യം സാറ് ഫോൺ എടുത്തിട്ടുണ്ട്, പിന്നെ സാറിന് മാനേജർ എടുത്തിട്ടുണ്ട്. അങ്ങനെ പുള്ളി ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു, ഞാൻ എങ്ങനെയായിരുന്നു ഇങ്ങനെയാണെന്ന്. പുള്ളി തന്നെ പറഞ്ഞു, എന്തായാലും നന്നായില്ലേ, നിങ്ങൾ ആ ജീവിതത്തിൽ ഇങ്ങനെ തിരിച്ചു വന്നില്ലാത്തൊരു സംഭവം, അത് നല്ലൊരു ഇത് തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ രാമൻ ലൊക്കേഷൻ പറഞ്ഞു പോയി. അന്ന് തന്നെ മുരളിയേട്ടൻ എന്നോട് വിളിച്ച് പറഞ്ഞ പോയിൻ്റ് അതാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു നമ്പർ മാറ്റി, നിങ്ങൾ നിങ്ങളുടെ ജീവിതമാണ് മാറ്റിയത്.
അത് ഭയങ്കര മെസ്സേജാണ്. നമ്പർ പിന്നെയും കിട്ടുമല്ലോ, നീ മാറ്റി നിങ്ങളുടെ ജീവിതമാണ്, അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സത്യമാണ്. പിന്നെ റാം ലൊക്കേഷനിൽ പോയി പുള്ളി പുള്ളിയുടെ നമ്പർ എനിക്ക് തന്നു. പുള്ളി പറഞ്ഞു ഞാൻ എന്തെങ്കിലും ടൈൽസിൻ്റെ ആവശ്യം കൊണ്ടൊക്കെ വിളിക്കാമല്ലോ. അപ്പം ഞാൻ ആലോചിച്ചു, ഈശ്വര ഇത് സത്യം തന്നെയാണോ? കാരണം ഒരുപാട് കാലം ഞാൻ വിളിച്ച ബുദ്ധിമുട്ടി മനുഷ്യൻ, അയാൾ എന്താ ഇപ്പം എനിക്ക് നമ്പർ തരുമോ? അതുപോലെ പുള്ളിയുടെ കൂടെ രണ്ടാളുണ്ടായിരുന്നു, രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അത് എൻ്റെ ഏറ്റവും വലിയ ഭംഗി, ലാൽ സാറിനെ പോലത്തെ ആൾ എന്നെ പരിചയപ്പെടുത്തും അവർക്ക്, ഇത് ഇവരാണ് മുരളിയാണ് ഇതെങ്ങാണെന്ന് പറഞ്ഞിട്ട് ദൈവാധീനെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മുരളിയുടെ കഥയാണ് ഇന്ന് വെള്ളം എന്ന് പറയുന്ന സിനിമയിലൂടെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില കഥാപാത്രങ്ങൾ, പിന്നെ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ കുറച്ച് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ട്. അപ്പം നമ്മൾ ആ കഥാപാത്രങ്ങളിലേക്ക് തിരിച്ച് ഞാനായിട്ടും ഞാൻ എന്നും എടുത്തു വയ്ക്കുന്ന ഒരു വ്യക്തിയാണ് മുരളിയേട്ടൻ എന്ന് പറയുന്ന ഈ വെള്ളം മുരളി എന്നുള്ള ക്യാരക്ടർ. ഇത് മദ്യപിച്ച ഒന്നോ രണ്ടോ കഴിക്കുന്ന അതല്ല ഞാൻ പറയണം, ഭയങ്കരമായി മദ്യപിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ ഇൻസ്പിറേഷനാണ് ഈ മനുഷ്യൻ. കാരണം എങ്ങനെ ഒരു കുടിയൻ അത് നിർത്തി ലൈഫിൽ സക്സസ്ഫുൾ ആകുന്നു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ്. തീർച്ചയായിട്ടും അതിലൊരു കാര്യം, സക്സസ്ഫുൾ ഓക്കെ അത് എല്ലാവർക്കും ആവണം പറ്റുന്ന, പക്ഷേ അവർ മാന്യമായിട്ട് ഭാര്യനെയും മക്കളെയും നോക്കിയിട്ട് ഒരു നേരം മൂന്ന് നേരം മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് അവരെ സക്സസ്ഫുള്ളാണ്. കാരണം ഒരു മദ്യപന്റെ ഭാര്യയും മക്കളും അനുഭവിക്കുന്ന കഷ്ടം ലോകത്ത് ആരും അനുഭവിക്കില്ല. അവർ മാത്രമല്ല അവരെ പിന്നെ പെങ്ങളെ മക്കൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൽ. അവൻ നമ്മളൊരാൾ കാണാൻ അവരൊക്കെ രക്ഷപ്പെടും. അന്ന് പിന്നെ എനിക്ക് ആ ചോറ് കൊണ്ടുവന്ന എൻ്റെ മരുമോൻ ഇന്ന് ഞാൻ പഠിപ്പിച്ച് എഞ്ചിനീയറാക്കി ദുബായിൽ ഇപ്പം എഞ്ചിനീയറാണ്. അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ അന്ന് വേണ്ട എന്ന് വെച്ച സൗഹൃദങ്ങൾ ഒരുപാടാളുണ്ട് അല്ലേ. മുരളിയേട്ടനെ വേണ്ട എന്ന് വെച്ച ആ സൗഹൃദങ്ങൾ നിങ്ങളുടെ കുഴപ്പം കൊണ്ട് തന്നെ. തീർച്ചയായും എല്ലാം എൻ്റെ കുഴപ്പം, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. അതാണ് അല്ല അത് അത് എല്ലാമുള്ള കാര്യം. അതെ 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 തന്നെ. പക്ഷെ ഇന്ന് അതെല്ലാം ആ സൗഹൃദങ്ങളെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, കൂടെയുണ്ട്, എല്ലാവരും കൂടെയുണ്ട്. എൻ്റെ ആ സുഹൃത്തുക്കളെ ഇപ്പം എൻ്റെ കൂടെയുണ്ട്, നാട്ടിൽ നാടൻ പണിയെടുക്കുന്ന സുഹൃത്തുക്കൾ. ഞാൻ അവരെയും കൂട്ടി ദുബായിൽ പോവും, കെനിയയിൽ പോവും, ശ്രീലങ്കയിൽ പോവും. അതാണ് എൻ്റെ സമ്പത്ത്. കാരണം അവരെ എനിക്കിപ്പോൾ പിന്നെ എല്ലാ തരത്തിലും സുഹൃത്തുക്കളുണ്ട്, പക്ഷേ എനിക്ക് അറ്റ് ലാസ്റ്റ് എനിക്ക് എൻ്റെ കൂടെയുണ്ടാകുന്ന ഇവർ തന്നെയാണ്. ഞാനിപ്പോൾ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം പിന്നിപ്പം ബിസിനസ് പരമായിട്ട് 59 രാജ്യങ്ങളോളം പോകാൻ പറ്റി. സ്വപ്നത്തിൽ പോലും വിമാനത്തിൽ കയറുന്ന വിചാരിച്ചില്ല. ഇത് തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വെള്ളം മുരളിയെ കുറിച്ച് കാണിക്കാനും നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ്. അല്ല, നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മുടെ വിജയം തുടങ്ങും എന്നാണ് ഇതിനകത്ത് നമ്മൾ സിദ്ദിഖ പറയുന്ന ക്യാരക്ടർ പറയുന്ന ഡോക്ടർ പറയുന്ന ഒരു സാധനം. നമ്മൾ വിചാരിക്കുന്നിടത്താണ് നമ്മുടെ വിജയം തുടങ്ങുന്നത്. നമ്മൾ വിചാരിച്ചാലേ നമ്മുടെ വിജയം തുടങ്ങും. അതിനൊരു ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ മുരളിയേട്ടൻ. മാത്രമല്ല, ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്, നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഏറ്റവും നല്ലൊരു ഇൻ്റർവ്യൂവിൽ കഥകൾ കേൾക്കുന്നത്. ഉഗ്രനെതിരെ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇത് ഞാൻ പങ്കെടുത്തിട്ടുള്ള ഏറ്റവും നല്ല ഇൻ്റർവ്യൂവിൽ ഒന്നാണ്. അത് വെച്ചാൽ ഒരാളുടെ അനുഭവമല്ലേ, റിയൽ ലൈഫിൽ ഇരുന്ന് കേൾക്കുകയല്ലേ. എത്രയോ പേർക്ക് അതൊരു ഗുണകരമായിരിക്കും. നമുക്ക് ഇനിയും ഒരുപാട് പേർക്ക് റോൾ മോഡലാകാൻ പറ്റിയിട്ടുണ്ടല്ലേട്ടാ. ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളോട് സംഭവിക്കട്ടെ.